ശരി പങ്കെടുക്കണ്ട, നീ എന്താന്ന് വെച്ചാ ചെയ്യ. അബി എന്തുപറ്റി മോളെ, എന്തിനാ കരയുന്നേ? അബി എന്തുപറ്റി മോളെ, പറയ മോളെ, എന്താ കാര്യം? മീരമ്മയുടെ എന്നെ വഴക്കു പറഞ്ഞു വെച്ചാ. മീരമ്മയുടോ? അതിന് അവരെന്തിനാ മോളെ മോളോട് ദേഷ്യം കാണിക്കുന്നത്? മേഡത്തിന് നീ എന്ന് വെച്ചാ അത്രക്ക് ജീവനല്ലേ? അതെനിക്കറിയാച്ചാ, പക്ഷെ ഞാൻ മാഡത്തിനോട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ മാഡം എന്നെ വഴക്കു പറഞ്ഞു. കോമ്പറ്റീഷനില് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു നീ? ഇത് കേട്ടുകഴിഞ്ഞാ സത്യത്തിൽ എനിക്കായാലും ദേഷ്യം വരും മോളെ. അതിരിക്കട്ടെ, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് മുകുന്ദൻ ഇഷ്ടമല്ല അച്ഛാ. അവൻ ഈ കോമ്പറ്റീഷനിൽ ജയിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനിതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അച്ഛാ. അതുകൊണ്ടാ ഞാൻ വരച്ച ഡ്രോയിങ് അവനെടുത്ത് മാറ്റിയിട്ട് അവൻ വരച്ച ഡ്രോയിങ് ഞാൻ അറിയാതെ അവിടെ വെച്ചിട്ട് പോയത്. അല്ലെങ്കിൽ തന്നെ മുകുന്ദൻ എന്നോട് നല്ല ദേഷ്യമാണെന്നുള്ള കാര്യം അച്ഛൻ അറിയാലോ. അതിന്റെ കൂടെ ഞാനെങ്ങാനും കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ജയിക്കുമല്ലോ ചെയ്താ ഉറപ്പായിട്ടും അവൻ എന്നോടുള്ള ദേഷ്യം കൂടത്തേയുള്ളൂ അച്ഛാ. മുകുന്ദനെ ഞാൻ എന്റെ ഒരു നല്ല ഫ്രണ്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയില് അവൻ എന്നെ ഇനി ഒരു ശത്രുവായി കാണാൻ ഞാൻ ഇടവരുത്തരുത് അച്ഛാ. മീരാ മാഡത്തിനെ വിട്ട് അകന്നു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാനാ ഞാൻ ശ്രമിക്കുന്നത് അച്ഛാ. മുകുന്ദനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും അവൻ കാരണം ഞാനും മീരാ മാഡവും അകലാനുള്ള സാധ്യത കൂടുതലച്ഛാ. അതുകൊണ്ടാ ഞാൻ ഈ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് മീരാ മാഡത്തിനോട് ചെന്ന് പറഞ്ഞതച്ഛാ. അയ്യോ അയ്യോ എന്റെ അബി, മുകിൽ ദേഷ്യപ്പെടും, മുകിൽ അങ്ങനെ വിചാരിക്കും, മുകിൽ ഇങ്ങനെ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാലേ എങ്ങനെയാ മോളെ നിനക്ക് മീരാ മാഡത്തിനോടൊപ്പം ജീവിതകാലം മുഴുവൻ കൂടെ നടക്കാൻ പറ്റുന്നേ? അല്ല, നീ മുകുന്ദന് ദേഷ്യം വരണ്ടെന്ന് വിചാരിച്ച് മീരാ മാഡത്തിനോട് കാര്യം പറഞ്ഞപ്പോ മാഡത്തിനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നീ ഉറപ്പായിട്ടും ഈ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം, പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ നീ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അന്ന് നീ കടയിൽ കണ്ടുവച്ചായിരുന്നില്ലേ ആ 85,000 രൂപയുടെ സാരി? അതേ സാരി തന്നെ നിനക്ക് മീരാ മാഡത്തിന് വാങ്ങിക്കൊടുക്കാൻ പറ്റൂ? അബി, മുകുന്ദൻ ഒരു കൊച്ചുകുട്ടിയല്ലേ, നീ വേണമെങ്കിൽ കണ്ടോ, അവൻ വളർന്നു വരുന്നതിനനുസരിച്ച് അവന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും. നീ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഇപ്പൊ ആ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ എങ്ങനെ പങ്കെടുക്കാന്ന് മാത്രം ചിന്തിക്ക്, മനസ്സിലായോ? ഇത്രേ അച്ഛന് പറയാനുള്ളൂ, ഇനി അങ്ങോട്ടല്ല മോളുടെ ഇഷ്ടം. ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് മുകുന്ദന് ഇഷ്ടമല്ല അച്ഛാ. മീരാ മാഡത്തിനെ വിട്ട് അകലേണ്ട ഒരവസ്ഥ ഉണ്ടാവരുതെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് അച്ഛാ.
മാഡം എന്താ മാഡം ഇതൊക്കെ? മാഡം എന്തിനാ വെറുതെ എന്റെ കാലൊക്കെ പിടിക്കുന്നെ? എന്താ ബി, എനിക്ക് കാല് പിടിക്കാൻ പാടില്ലേ? വേണ്ട മാഡം, മാഡം എന്നെക്കാളും വലിയ ആളല്ലേ, ഞാനൊരു ചെറിയ കുട്ടിയും. വെറുതെ എന്തിനാ മാഡം എന്റെ കാല്? എന്നെ പുറത്തുള്ള ഒരാളായിട്ടാ നീ കാണുന്നല്ലേ, പറയുമ്പോ മാത്രം അമ്മയെ പോലെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കും, ശരിയല്ലേ? അയ്യോ അങ്ങനെയൊന്നും അല്ല മാഡം. പിന്നെ അതിപ്പോ എങ്ങനെയാണെന്നോ എനിക്ക് പറയാറിയില്ല മാഡം, അത് വിട്ടേക്ക്. എന്നാ ശരി, നിന്റെ കാല് നീട്ട് മാഡം. നീ എന്തിനെങ്ങനെ മടിക്കുന്നേ? കാല് നീട്ട്, കാല് നീട്ട്. നീ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നതാ. എന്താ ഇവള് ഒരേ കാരണവും ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നെന്ന് ആലോചിച്ചു. അപ്പൊ എനിക്ക് ഒന്നും മനസ്സിലായില്ല. നീ നിന്റെ അച്ഛനോട് സംസാരിക്കുന്നത് കേട്ടതിന് ശേഷം നീ എന്തുകൊണ്ടാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞെന്ന് മനസ്സിലായത്. മുകുന്ദന്റെ കാര്യം ഓർത്ത് നീ എന്തിനാ അബി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാതിരിക്കുന്നെ? ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അവനൊരു കൊച്ചുകുട്ടിയല്ലേ, അവന്റെ ദേഷ്യമൊക്കെ വെറുതെയാ. കുറച്ചു നേരം അല്ലെങ്കിൽ കുറച്ച് നാളെ ഉണ്ടാവൂ, അതിനുവേണ്ടി നീ നിന്റെ കഴിവിനെ പുറം ലോകത്തിന് മുൻപിൽ കാണിക്കാതിരിക്കാൻ പോവാ. ഇതേ മുകുന്ദൻ തന്നെ നിന്നെ ഒരു ദിവസം ചേച്ചെന്ന് വിളിച്ച് നിന്റെ കൂടെ സ്നേഹത്തിൽ കഴിയും ഈ വീട്ടില്, ഇല്ലെങ്കി കണ്ടോ നീ. അന്ന് നീ ആലോചിക്കും, അയ്യോ അന്ന് ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാരുന്നല്ലോ എന്ന്. നമ്മൾ ആരാണെന്ന് കാണിക്കാനുള്ള അവസരം കിട്ടുമ്പോ അത് നമ്മളെ പ്രയോജനപ്പെടുത്തണോ ബി? നിന്റെ കഴിവില് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. മുകുന്ദനെ പറ്റി ചിന്തിക്കാൻ നിൽക്കാതെ നീ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. മുകുന്ദനെന്നല്ല, ആര് വിചാരിച്ചാലും നിന്നെ എന്നെ ഒരിക്കലും പിരിക്കാൻ പറ്റില്ല. അതോർത്ത് നീ ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം, മനസ്സിലായോ? അബി ശരി, ഞാൻ പങ്കെടുക്കാം മാഡം എന്ന് ഒരു വാക്ക് പോലും നീ പറയില്ലല്ലേ. സാരമല്ല, അങ്ങനെ ആയിക്കോട്ടെ, നീ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ആ വില പിടിപ്പുള്ള പട്ടുസാരി കിട്ടിയേ പറ്റൂ, അതും നീ തന്നെ എനിക്ക് വാങ്ങിത്തരണം. അതെടുത്തോണ്ട് എനിക്ക് നിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം. ആ സാരി എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. പോട്ടെ. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്. വേറെ ആരാവാനാ സാറേ, സാറിന്റെ ചേട്ടന്റെയും ചേച്ചിയുടെയും മക്കള് തന്നെയാ. ഓരെ കൊണ്ട് തോറ്റും, ഞാൻ കൊണ്ട് വരട്ടെ. എന്തിനാ ഈ തല വെട്ടിക്കളഞ്ഞ ആടിനെ പോലെ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? എടാ നിർത്തടാ, നിർത്താനാ പറഞ്ഞത്? എടാ പാട്ട് നിർത്തി കഴിഞ്ഞ ഉമ്മരുടെ ഡാൻസ് താനെ നിന്നോളൂ, ഇപ്പൊ കാണിച്ചു തരാം. ആരാ നിന്നടക്കെ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്തിനടാ ഇവിടെ കിടന്ന് തുള്ളി ചാടുന്നേ? ചെറിയച്ചാ,
ഞാൻ ആ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ല. എന്താടാ ഓ തോൽക്കുന്നുള്ള പേടി കൊണ്ട് പിന്മാറുകയാണല്ലേ? പിന്നെ വാങ്ങുന്നില്ല, സ്ലൈഡും വാങ്ങുന്നില്ല. എടാ പിന്നെ എന്താ നിന്റെ ഒക്കെ ഉദ്ദേശം? മനുഷ്യന്റെ ജീവൻ എടുക്കാതെ പറ. തോൽപ്പിക്കണോന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണോന്ന് തന്നെ വിചാരിച്ചത്. പക്ഷേ ഇനി അവള് പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഏതായാലും ഞങ്ങളും പങ്കെടുക്കുന്നില്ല. എടാ അവള് പങ്കെടുക്കുന്നില്ല, നിന്നോടൊക്കെ ആരാ പറഞ്ഞു? അവൾ അവളുടെ ആ ചവറ് വായ വെച്ചോണ്ട് അമ്മയോട് ചെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടു. എടാ ഉണ്ട പക്രു, നീ ഔട്ട് ഹൗസിന് അടുത്ത് പോയിന്ന് നോക്ക്. എങ്കിലേ അവൾ അവിടെ എന്താ ചെയ്യുന്നെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ. കഷ്ടം, എന്തെങ്കിലും പാതി കേട്ടിട്ടൊന്ന് തുള്ളിക്കോളും. അവന്റെ ഒക്കെ ഒരു പാട്ടും ഡാൻസും. എന്താടാ ഇത്? അമ്മാവനാ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? എനിക്കും അറിയില്ല. വാ എന്താ കാര്യമെന്ന് പോയി നോക്കാം. വാ. എടാ മുകുന്ദ, അവളവിടെ എന്ത് ചെയ്യുവാടാ? ദീപാവലിക്ക് കണ്ട അരിമാവ് ആട്ടിക്കൊണ്ടിരിക്കുക. നിനക്ക് കണ്ണാണ്ടൂടെ? ആ അബി വീണ്ടും വരച്ചോണ്ടിരിക്കുക. കോമ്പറ്റീഷനിൽ പങ്കെടുക്കാത്ത അവള് പിന്നെ എന്തിനാടോ വരയ്ക്കുന്നത്? അത് നീ എന്നോട് ചോദിക്കാതെ അവളോട് പോയി ചോദിക്ക്. അബി, ഏ അബി, പറയ സുമോ, ഇപ്പഴേ നീ എന്തിനാ ഇങ്ങനെ വരയ്ക്കുന്നത്? പ്രാക്ടീസ് ചെയ്യാ സുമോ. കച്ചവടം ഇല്ലാത്ത കടയില് ചുമ്മാ എന്തിനാ ചായ ആറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കടാ സുമോ. കച്ചവടം ഇല്ലാത്ത കടയില്ലേ, നീ എന്തിനാ വെറുതെ ചായ ആറ്റുന്നത്? മരമാത്രി, ഞാൻ പറയുന്നത് അതുപോലെ അവളോട് ചോദിക്കാതാ. പങ്കെടുക്കാത്ത കോമ്പറ്റീഷന് വേണ്ടി എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചോദിക്ക്. അബി, നീ എന്തായാലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലല്ലോ, അപ്പൊ പിന്നെ നീ എന്തിനാ വെറുതെ പ്രാക്ടീസ് ചെയ്യുന്നത്? ഇല്ല സുമോ, ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അളിയ, ആ അബി നമ്മളെ ശരിക്കും പറ്റിച്ചടാ. അതേടാ. എന്തോന്നതേ? ദേശുദർ നീ അവിടെ നമ്മളെ പറപ്പിക്കുന്നു വിചാരിച്ചപ്പോ ഇങ്ങനെ ഓടാത്ത സൈക്കിളിൽ നിന്ന് ചാടി കളിക്കുന്ന എന്തിനാടാ? ആ അബി ഇന്നലെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? ദാ ഇപ്പോഴാണെങ്കിലോ ബോർഡ് വെച്ച് വരച്ചോണ്ടിരിക്കല്ലേ. അവൾക്കാണോ ഭ്രാന്ത്? അതോ നമ്മളെ ഭ്രാന്തന്മാരെ പോലെയാണോ കാണുന്നത്? നീ രണ്ടത് പറഞ്ഞു തന്നെയാ കറക്റ്റ്. അതെങ്ങനെ പറയാൻ പറ്റും? ക്ലാസ്സിലെ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന പിള്ളേര് ഒന്നും അറിയാത്ത പോലെ ആയിരിക്കും ഇരിക്കുന്നെ. നമ്മളും അവനും ഒന്നും പഠിക്കുന്നില്ല, പിന്നെ നമ്മളെന്തിനാ പഠിക്കുന്നതെന്ന് കരുതി അതങ്ങ് തള്ളിക്കളയും. പക്ഷെ എക്സാമിന് നല്ല മാർക്കോടെ പാസ്സായി അവന്മാര് മൊത്തത്തിൽ നമ്മളെങ്ങോട്ട് മണ്ടന്മാരാക്കും. ആ ഒരു ഫോർമുല തന്നെയാ ആ അപ്പി ഇവിടെ ഉപയോഗിക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. കീർത്തി ടീച്ചറിന്റെ കയ്യിന്ന് നമ്മളെ ട്രെയിനിങ് എടുക്കുന്ന കാര്യം അവളും മിക്കവാറും അറിഞ്ഞു കാണും. ഡ്രോയിങ് ടാലന്റ് അവൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആ അബി നമ്മളെ വിട്ടിച്ച് ആ പ്രൈസ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ശരി വിട്ടേക്കടാ, നമ്മളെന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നേ? നമുക്ക് എന്തായാലും ഈ കോമ്പറ്റീഷൻ ഇന്ന് പതുക്കെ പിന്മാറാം. ആ അബി ആയി അവളുടെ പാടെ വിട്ടുകളയടാ. എടാ പെട്ടെന്ന് പിന്മാറാനായിട്ട് ഞാൻ ബോളൊന്നുമല്ല, വീരൻ, മഹാവീരൻ. ആ അബി, ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ, നീ ആ അബിയുടെ പ്രതികാരം വീട്ടാണെന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് പണി വാങ്ങിച്ചോണ്ടിരിക്കുക. വെറുതെ നാണം കെടാതെ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്കിടാ. പറ്റില്ല, പറ്റില്ല, പറ്റില്ലെന്ന്. എന്തിനാ ഇത്ര ചെറിയ കാര്യത്തിന് ഇത്രയും വലിയ വെല്ലുവിളി? ഞങ്ങള് സംസാരിച്ചതൊക്കെ അമ്മായി കേട്ടായിരുന്നു. നിങ്ങളുടെ സംസാരമൊന്നും ഞങ്ങൾ കേട്ടില്ല, പക്ഷെ നിങ്ങളുടെ ഈ അട്ടഹാസമൊക്കെ ഞങ്ങൾ താഴെ വരെ കേക്കാം. മുകുന്ദ, അമ്മായി പറയുന്നത് പോലെ ചെയ്യ്. ആ അബി കോമ്പറ്റീഷനിൽ എന്തായാലും പങ്കെടുക്കില്ല. അവള് പങ്കെടുക്കാതിരിക്കാനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പറയും ക്യാഷ് ദ ബോൾ. നിങ്ങൾ രണ്ടുപേര് പോയി ബാൽക്കണിയില് ക്രിക്കറ്റ് കളിച്ചോ. അമ്മേ, ഞങ്ങള് ബാൽക്കണിയിൽ പോയി ക്രിക്കറ്റ് കളിക്കുന്നത് അബി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതും എന്താ അമ്മേ ബന്ധമുള്ളത്? ബന്ധമൊക്കെ ഉണ്ട് മോനെ.
പക്ഷെ എന്നെ വെച്ച് എല്ലാരും കളിക്കുന്നുണ്ടെന്ന് മാത്രം എനിക്കറിയാം. വാടാ സുമോ, നമുക്ക് പോവാം. എന്താ നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നറിയാവോ? എങ്ങനെയുണ്ട്? ഓക്കെ. അമ്മേ മാറിയിരിക്കമ്മേ, ബോള് ചെല്ലുമ്പോ അമ്മയുടെ ദേഹത്തുള്ളൂ. എടാ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കളിക്കടാ, ഞാൻ എന്റെ കളി തുടങ്ങട്ടെ. എന്തായാലും കൊള്ള. ഈ ബക്കറ്റ് നിനക്കുള്ളതാ. കൊള്ളട സുമേഷേ. മുകുന്ദാ പറയമ്മായി, നീ അത്രയ്ക്ക് വലിയ ബാറ്റ്സ്മാനാ? അതെ, അത് ഈ ലോകത്തിന് തന്നെ അറിയാലോ. അമ്മായിക്ക് എന്താ അതിൽ ഇത്ര സംശയം? എവിടെ, ഒരു ചെറിയ ട്രെയിലർ കാണിച്ചു നോക്കട്ടെ. ആ ബോളെ താഴേക്ക് എറിയും, നോക്കാം. എന്തോന്നാ അമ്മായി, ബോളെ മുകളിലോട്ട് അടിച്ചാ മാത്രേ ബൗണ്ടറി കഴിഞ്ഞ് സിക്സും ഫോറൊക്കെ പോവൂ. അമ്മായി ആണെങ്കി നേരെ താഴേക്ക് അടിക്കാനാ പറയുന്നേ. എടാ, അത് എല്ലാരും ചെയ്യുന്ന കാര്യല്ലേ. നീ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വേറെ ലെവലിലേക്ക് പോ. താഴെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ബക്കറ്റില് കറക്റ്റ് ആയിട്ട് ഉന്നെ നോക്കി അടിച്ചാ നോക്കട്ടെ. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു ഷോട്ട് അടിച്ചു കാണിക്കാം. വെറുതെ പറയണ്ട കേട്ടോ, എന്നാ അങ്ങോട്ട് അടിച്ച് നിന്റെ ടാലന്റ് കാണട്ടെ. അളിയ ബാറ്റ് ചുറ്റടാ. എടാ സുമോ, ബോൾ അറിയടാ. എങ്ങനെയുണ്ട്? സൂപ്പർ. അബി, ഡീ നിന്നെ തന്നെയാ. ഏയ്, ഇവളിതെന്താ, കണ്ണിലാണോ തുണി കെട്ടിയിരിക്കുന്നത് അതോ ചെവിയിലാണോ കെട്ടിയിരിക്കുന്നത്? വിളിച്ചിട്ടൊന്നും നോക്കുന്ന പോലുമില്ല. അവളിങ്ങോട്ട് നോക്കണം, അത്രയല്ലേ ഉള്ളൂ. അളിയ വാടാ. റെഡിയാണോ? എത്ര നേരായി വിളിക്കുന്നു, ചെവി കേക്കില്ലേ നിനക്ക്? പറയും മാഡം. കുട്ടികളെ കളിച്ചപ്പോ ബോളില്ലേ ആ വെള്ളത്തില് വീണുന്ന്, അതെടുത്ത് മുകളിലോട്ട് എറിയ. ശരി മാഡം. വാ മോളെ വാ. സന്തോഷേ, പക്കത്തിൽ ചൂടുവെള്ളമാണെന്നറിയാതെ അബി അതിൽ കൊണ്ടുപോയി കൈയിട്ടു. ആരാ അവിടെ ചൂടുവെള്ളം കൊണ്ടുവച്ചതെന്നറിയില്ല. അയ്യോ അബി, വാമോളെ നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം. വാമോളെ, അച്ഛൻ പറയുന്ന കേൾക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതെ സന്തോഷേ, ഹോസ്പിറ്റലിലേക്ക് ഒന്നും കൊണ്ടുപോകണ്ട, ഇഡ്ലി മാവ് ഉണ്ടെങ്കിൽ തേച്ചു കൊടുക്ക്, അപ്പൊ ശരിയായിക്കോളും. ഫസ്റ്റ് എഴുതിയാ നോക്ക്. എന്തിനാ നോക്കി നിക്കുന്നേ?
എന്തായാലും പിള്ളേരാഗ്രഹിച്ചതുപോലെ ഇനി അവള് കോമ്പറ്റീഷനിൽ പങ്കെടുക്കില്ല. പങ്കെടുക്കില്ല നല്ല ഗിരി, പങ്കെടുക്കാൻ പറ്റില്ല. കസ്തൂരി ചേച്ചി, മാഡം ഇത് പിടിക്ക. ചേച്ചി ഇത് രണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, ഞാനിത് അബിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. മാഡം എന്താ ചേച്ചി പറയ? അബിയുടെ കയ്യിൽ നിന്ന് ചൂടുവെള്ളം വീണ് അവളുടെ കൈ മുഴുവൻ പൊള്ളിപ്പോയി മാഡം. എന്താ അബി? മാഡം